ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അനങ്ങമലയിലോട്ടുള്ള ഒരു യാത്ര. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്ത കുറച്ച് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ്. അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാല റൂട്ടിൽ വരുമ്പോൾ ഒരു 7.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് കീഴൂര് എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് അനങ്ങമല എക്കോ ടൂറിസം എന്നാണ്. അപ്പോൾ നമ്മളിതാ ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോരുന്ന 2-3 സ്ഥലങ്ങളിലൊക്കെ നല്ല നെൽപ്പാടം, കൃഷി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ. റോഡ് ഇച്ചിരി മോശമാണ്, ഇപ്പോൾ കുറേ കുഴപ്പമില്ല, റോഡൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആ തൃക്കിടീരി എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ വരുന്ന സമയത്തുള്ള ഒരു ചെറിയ കാഴ്ചയാണ്. കുറേ നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇത് PTM സ്കൂൾ, ഹൈസ്കൂൾ കഴിഞ്ഞതിന് ശേഷം വരുന്ന കുറച്ച് സ്ഥലമാണ് കേട്ടോ ഇത്. എൻ്റെ കയ്യിൽ മൊബൈൽ സ്റ്റിക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ കൈ കുറച്ച് ഷെയ്ക്ക് ആവുന്നുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ആ തൃക്കിടീരി സെൻറ്റർ എത്താറായിട്ടുണ്ട്. അപ്പോൾ തൃക്കിടീരി പഞ്ചായത്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പോൾ ഏകദേശം കീഴൂര് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് കീഴൂര് സെൻ്ററാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകാനുണ്ട്. അവിടെയാണ് നമ്മൾ പറഞ്ഞ അനങ്ങമല എക്കോ ടൂറിസം വരുന്നത്. ഇത് കീഴൂര് സെൻ്ററാണ്. അപ്പോൾ ഇവിടെ തന്നെ വലിയ ബോർഡിലൊക്കെ എഴുതിയിട്ട് എക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, കീഴൂര് എക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കീഴൂര് സെൻറ്റർ എത്തിക്കഴിഞ്ഞാൽ ചെർപ്പുളശ്ശേരി നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറുക, ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ റൈറ്റ് കട്ട് ചെയ്തിട്ട് കയറുക. അപ്പോൾ കയറിയ ഉടനെ റൈറ്റ് സൈഡിൽ ഒരു ടർഫൊക്കെ ഉണ്ട്, ഫൈവ്സിൻ്റെയാണ് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഈ വഴി കയറിക്കഴിഞ്ഞാൽ കുറച്ച് റോഡൊക്കെ കുറച്ച് മോശമാണ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ എപ്പോഴും വരുമായിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ട് അധികം വരാറില്ല. അപ്പോൾ ഞാൻ കുറേ ആയി വന്നിട്ട്. അപ്പോൾ നമ്മുടെ ഈ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കനാലും അതുപോലെ ഈ ചെറിയ പാലൊക്കെ, കൈവരിയൊക്കെ ഏതൊക്കെയോ സിനിമകളിലുണ്ട്. എനിക്ക് കറക്റ്റ് സിനിമയുടെ പേരൊന്നും അറിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് സൈഡിലൊക്കെ മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുമെന്നുള്ളത് എനിക്കറിയില്ല. നല്ല രസമാണ്, കോടമഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കീഴൂര് എക്കോ ടൂറിസം എന്ന് പറയുന്ന സ്പോട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒരു കവാടമായിട്ടാണ് ഇവിടെ നല്ല ആർട്ട് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ കുറേ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അധികം ആളൊന്നുമില്ല, മറ്റേത് നല്ല തിരക്കുണ്ടാവുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇവിടെ കാർ പാർക്കിങ്ങിനുള്ള ഏരിയയാണ് കേട്ടോ അത്. ഇപ്പോൾ കൊറോണ ആയത് കാരണം ഫുള്ള് അടച്ച് കിടക്കുകയാണ്. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചുതരാം, പഴയ ഫോട്ടോസാണ്. അപ്പോൾ നമ്മൾ കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലൊരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോയ ടൈമിൽ അധികം വെള്ളം വന്നിട്ടില്ല.
അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് മലകളുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ടോപ്പ് വരെ നമുക്ക് കയറാൻ പറ്റും, രണ്ട് സൈഡിലും കയറാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അതിൻ്റെ ടോപ്പ് നിന്ന്. അപ്പോൾ ഇത് കുറച്ച് പഴയ ഫോട്ടോസാണ്, കഴിഞ്ഞ 2-3 വർഷം മുന്നത്തെ ഫോട്ടോസാണ്. ഇതിൽ കൂടെ വെള്ളം വന്നപ്പോൾ ഉള്ള ഫോട്ടോസാണ്. അപ്പോൾ ആ സ്റ്റെപ്സൊക്കെ കണ്ടോ, അപ്പോൾ അതുവഴി ഇറങ്ങി നമുക്ക് ഈ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇതുപോലൊന്നല്ല, ഫുള്ള് ആൾക്കാരായിരിക്കും കേട്ടോ, ഈ പാറമ്മലും വെള്ളത്തിലൊക്കെ നിറച്ച ആൾക്കാരുണ്ടാവും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ച് എപ്പോഴും ഒരു തിരക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ഈ മരൻ്റെ മുകളിലും നമുക്ക് കയറാൻ പറ്റും, എല്ലാ സ്ഥലത്തും കൂടി ഇറങ്ങാൻ പറ്റും. ഇത് രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ 6 മണി വരെ ഉണ്ട്. 6 മണിയായി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. രാവിലെ 9 to 6 കേട്ടോ, വൈകിട്ട് 6 മണിവരെയാണ്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് രണ്ടതാ ഈ ഒരു സ്റ്റേഴ്സ് കാണുന്നുണ്ട്. ഇതുവഴി കയറാം, ലെഫ്റ്റ് സൈഡിൻ്റെ മല്ലയിട്ട് ഇതുവഴി കയറാം. റൈറ്റ് സൈഡിൽ തൊട്ടിപ്പുറത്തും ഒരു ഗേറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ലെഫ്റ്റ് സൈഡിൻ്റെ ഭാഗത്തുള്ള മലൻ്റെ ടോപ്പൊന്നും കാണുന്നതാണ്, അതാ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലുള്ള കുന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, റൈറ്റ് സൈഡിൽ വേറെ ഒരു എൻട്രി ഗേറ്റ് ഉണ്ട്, അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒരു എക്കോ ടൂറിസം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കയറാറില്ല, ഇവിടെ ഫുള്ള് തിരക്കും കാര്യങ്ങളായിരിക്കും. പക്ഷെ വേറൊരു സ്പോട്ടിലോട്ട് ഞാൻ കൊണ്ടു കാണിക്കാം, അത് അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഈ എക്കോ ടൂറിസത്തിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ആ സ്ഥലം വരുന്നത്. ആ സ്പോട്ട് ഇവിടെ ഉള്ള കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ, പുറമേ ഉള്ള ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അധികം കയറാറില്ല, എക്കോ ടൂറിസത്തിൻ്റെ അവിടെ കയറാറില്ല. കയറിയിട്ടുണ്ട്, 2-3 തവണ ഫുൾ കയറിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഭംഗി, അധികം തിരക്കും ആളും ഒന്നും ഇല്ല, പക്ഷേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇനി കാണിക്കാൻ പോകുന്ന സ്ഥലം. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതുപോലെ സൈഡിലൊക്കെ മലയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, നല്ല ഭംഗിയാണ്. നമ്മൾ പോകുന്ന സമയത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു AUP സ്കൂൾ, കീഴൂരിൻ്റെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ചെറിയൊരു ജംഗ്ഷനൊക്കെ വരുന്നുണ്ട്, ഇവിടുത്തെ കറക്റ്റ് പേരുകളൊന്നും എനിക്കറിയില്ല. ആ ജംഗ്ഷനാണ് ഇത്, ചെറിയൊരു ജംഗ്ഷൻ, അത്രേ ഉള്ളൂ കേട്ടോ. വലിയ കാര്യമായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ജംഗ്ഷനൊന്നുമില്ല. ആ ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മളീ പറഞ്ഞ സ്പോട്ടുള്ളത്. അവിടെ നിന്നൊരു ഏകദേശം ഒരു 200 മീറ്റർ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ പറഞ്ഞ സ്പോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അധികം ആർക്കും അറിയില്ല കേട്ടോ, അത് ഇവിടെ ഉള്ളവർക്കറിയാം, പുറമേ ഉള്ള അധികം ആർക്കും അറിയില്ല ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാനും അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ഔട്ട്ഡോറൊക്കെ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ ആദ്യം നമ്മൾ വിചാരിക്കും ഫുള്ള് കാടാണല്ലോ, പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കയറി അടിപൊളിയാണ്. അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങിപ്പോവാം. കുറച്ച് വണ്ടികൾക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാനിതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇതങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഇപ്പോൾ കൊറോണ ആയത് കാരണം ഇവിടെ അധികം ചെക്കന്മാർ വന്നിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ വൈകിട്ടൊക്കെ. ഇപ്പോൾ ഇവിടെ ബെസ്റ്റ് ടൈം ഏതെന്ന് വെച്ചാൽ ഒരു ജൂലൈ ഓഗസ്റ്റ് ആ സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സ്പോട്ടാണ്. ആ ടൈമാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്, ഫുള്ള് പാറക്കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ച പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിലും ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ സ്പോട്ടിൽ തന്നെ 2-3 ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ വരുമ്പോൾ എൻ്റെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു തന്നെയാണ്.
അപ്പോൾ ഇവിടെയൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഇനിയും കുറച്ചും കൂടെ നടക്കാനൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് നമുക്കെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ തീം ഉണ്ടായിരുന്നു. അവ എൻ്റെ ഫോട്ടോഗ്രാഫർ അങ്ങനെയായിരുന്നു, അവർക്ക് ഓരോ വെഡ്ഡിങ്ങിനും ഓരോ തീമുണ്ടായിരുന്നു. അപ്പം നമുക്ക് മിസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല കോടമഞ്ഞും അതുപോലെ കുറച്ച് മഴയും വെയിലും എല്ലാം കൂടിയൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഈ സമയമാണ് ബെസ്റ്റ് ടൈം, ഓഗസ്റ്റ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ടൈം. അവർ കുറച്ച് ഇടം ഒരു മഞ്ഞും അതുപോലെ വെയിലും കോടമഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, മഴയൊക്കെ ഉണ്ടെങ്കിൽ. ഇവിടെയൊക്കെ വന്നിരുന്ന സമയം പോകുന്നതേ അറിയില്ല, അത്രക്ക് നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റുണ്ട്. ജയറാമേട്ടൻ്റെ ഒരു മൂവിയിലുണ്ട് കേട്ടോ, ഏതാണ് ഫിലിമിൻ്റെ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ സ്പോട്ട് വരുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ്, ക്യാമറയിൽ എത്രമാത്രം നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ കിട്ടുവാണ്. ഇവിടെ വന്ന് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് നോക്കണം, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ അധിക സമയം ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ പഴയ ഫോട്ടോസൊക്കെ കാണിക്കാം കേട്ടോ, പോയ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ വന്ന വഴി ഇപ്പോൾ വണ്ടി നിർത്തിയില്ലേ, അവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ വീണ്ടും നല്ല നല്ല ഭംഗിയുള്ള സ്പോട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. ഒറ്റപ്പാലം സൈഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഒറ്റപ്പാലത്തു നിന്ന് ഏകദേശം 10 കിലോമീറ്റർ വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഇത് അറൗണ്ട് 10 കിലോമീറ്റേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ. ഈ മലയും അതുപോലെ ഈ പാറയൊക്കെ അത് 3 പഞ്ചായത്തുകളിലായിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പീക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1200 മീറ്റർ വരുന്നുണ്ട് കേട്ടോ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1200 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്പോട്ടൊന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ താടംപാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് അടിപൊളി. അതിൻ്റെ ഫോട്ടോസ് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണിത്. ഇത് അടിപൊളി പനോരമിക് വ്യൂ ഒക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസും കൂടെ കാണിക്കാം. അപ്പോൾ ഇത് കുറച്ച് പഴയ ഫോട്ടോസാണ്, ഇപ്പോൾ നമുക്ക് പ്രസൻ്റ്ലി നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഫോട്ടോസ് നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസ് കാണിക്കുകയാണ്. ഇവിടെ വന്ന ആരാണെങ്കിലൊന്ന് കണ്ട് ഇരുന്ന് പോവും, അത്രക്ക് വാ കണ്ണ് തള്ളിപ്പോവും, അങ്ങനത്തെ കുറേ വ്യൂസ് ഉണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോസാണ്. അപ്പം ഈ സ്പോട്ടാണ് കോതകുറിശ്ശി ജംഗ്ഷനാണ്. അപ്പോൾ കോതകുറിശ്ശിയിലുള്ള അനങ്ങനടി സ്കൂളാണ് ആ കാണുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന സ്പോട്ട് ഞാൻ 2-3 തവണ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി സ്ഥലമാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ടോപ്പ് എന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.